ഇവിടെ ഈ മീറ്റർ പെട്ടി വെച്ചിരിക്കുന്നത് അവിടെ അപകടകരമായ രീതിയിലാണ്. ടൂറിസ്റ്റുകൾ വരുന്ന കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മഴ പെയ്ത് വെള്ളം നനഞ്ഞതെല്ലാം തുരുമ്പെടുത്ത് ഷോക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. കടയ്ക്കും ഷോക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. കടയിൽ വരുന്ന ആ ലൈനും ആ ചെറിയ ഒരു മുറിയാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് ഓടി മാറാൻ പോലും യാതൊരു സൗകര്യമില്ല. മൊത്തം മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചോരയാണ്. ഈ ഫണ്ടും വഴിനടയും എല്ലാ ഭാഗവും ചോരയാണ്. ആ ഓടിട്ടെല്ലാം ചോർച്ചയുള്ളതാണ്. അതിനകത്ത് നിൽക്കാവൂല, പുറത്ത് നിൽക്കാവൂല, ആ ഒരവസ്ഥയിലാണ്. ആളുകൾക്ക് നേരെ ഇതെല്ലാം കോർപ്പറേഷൻ്റെ പറഞ്ഞു അത് ചെയ്യാം. നമ്മൾ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം കണ്ടെങ്കിലേ, കട കണ്ടെങ്കിലേ കച്ചവടം നടക്കുകയുള്ളൂ. അതിന് ആൾ വരാൻ നിവർത്തിയില്ല. ഫ്രണ്ടിലൊരു മറവ് കാരണം അത് നടത്തിയില്ല, നിവർത്തിയില്ല. കച്ചവടവും ഇല്ല. മഴ പെയ്താൽ അവിടെ ഇരിക്കാമെന്ന് പറയും. പണ്ടത്തെ കാലമാണെങ്കിൽ ഒരു ടാർപാട് എടുത്തിട്ട് കഴിഞ്ഞാലോ ഒരു ഫ്ലക്സിൻ്റെ ബോർഡ് എടുത്തിരുന്നാലേ ഇരിക്കാം. ഇപ്പോൾ അതൊന്നും നോക്കൂല. ഒരാൾ കട തുറന്നു കഴിഞ്ഞാൽ അടുത്ത ആളിന് കട തുറക്കാൻ പറ്റൂല. വഴി ആൾ നടന്നു വരുമ്പോൾ അവിടെ ചായ കുടിക്കാൻ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അടുത്ത അവിടെ ബ്ലോക്കാണ്. അടുത്ത കടയ്ക്കും കച്ചവടം കിട്ടൂല, ഈ കടയ്ക്കും കച്ചവടം കിട്ടൂല, ഒരു കടയ്ക്ക് മാത്രമേ കച്ചവടം കിട്ടുള്ളൂ. അങ്ങനെ പരസ്പരം അടിയാണ്. ആ ഇതിൻ്റെ ഈ കറണ്ടിൻ്റെ കാര്യം KSEB ആണ് ശ്രദ്ധിക്കേണ്ടത്. ആ അവരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒന്നും മറുപടി പറഞ്ഞില്ല. കോർപ്പറേഷൻ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോയത്. അപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞ രീതി പ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടകരമായ കാര്യമാണ്. അത് വേണ്ട ശ്രദ്ധയോടെ ചെയ്യാനുള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ എടുത്തെങ്കിലേ പറ്റൂ. നമ്മൾ ഈ കട എടുത്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമാണ് പറയുന്നത്. നവംബർ 10 നമുക്ക് ഈ കട തന്നത്. അതിൽ എഗ്രിമെൻറ്റ് പൈസ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. ഡിപ്പോസിറ്റ് മാത്രം 15,000 രൂപ അടച്ചു. അവിടുത്തെ അക്ഷയയിൽ അടയ്ക്കാൻ പറഞ്ഞ് അടച്ച് അതിൻ്റെ റെസീപ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ കടയിലെ താക്കോല് തന്നു. താക്കോല് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കണ്ട കടയിൽ കൂട്ടുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം അടിച്ചു പിടിച്ചു. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വാതലാണ്, ബാത്റൂമിനിടുന്ന വാതലാണ്. ഈ വാതൽ കൊണ്ട് നമ്മൾ സുരക്ഷിതമല്ല. അത് കാരണം നിവൃത്തിയില്ലാതെ കൊണ്ട് പോയി പറഞ്ഞ് അന്ന് തൊട്ടേ പരാതി എഴുതി പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങിയിട്ട് ഇത്രയും മാസമായി. ഞങ്ങൾ കളക്ടർക്ക് വരെ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് കളക്ടർ ഉടനെ ഓർഡർ ഇട്ട് സെക്രട്ടറിക്ക് തന്നയച്ചു ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ ചെയ്തു തന്നെയെന്ന് പറഞ്ഞു. ഇത് നനയ മഴ പെയ്ത ഈ മുൻവശത്ത് ഈ കടയുടെ ഫ്രണ്ടിലും നനയും. നമ്മൾ ഈ ഇരിക്കുന്ന കടയുടെ ഷട്ടറിനകത്തൂടി വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ സൈഡിൽ കൂടി വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ മീറ്റർ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ ആ സൈഡിൽ കൂടി എല്ലാം വെള്ളം ഇറങ്ങും. ഇത് ഇരുമ്പിലുള്ള സാധനം ആയതുകൊണ്ട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പും പിടിച്ചു പോകും. രണ്ടാമത് നമുക്ക് കടയുടെ അകത്ത് വെള്ളമാണ്. അപ്പം രണ്ടു രീതിയിലാണ്. പിന്നെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ കടയുടെ മറവ് കാരണം ഇവിടെ ഇരിക്കുന്ന ബാക്കിൽ ഇരിക്കുന്ന നമുക്ക് ഒരു കച്ചവടവും ഇല്ല. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഈ 25 January തൊട്ടാണ് ഈ കട ഇവിടെ ഓപ്പൺ ചെയ്തത്. ചെയ്ത് നോക്കി. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും വാങ്ങിയിടുന്ന വാങ്ങിച്ചിടുന്ന പലഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിടുന്ന പലഹാരങ്ങളുണ്ട്. ഇത് അത്രയും ഞാൻ കൊണ്ടുപോയി കളയാണ് ചെയ്യണം. ഇതിനെനിക്ക് വേറെ ഒരു കച്ചവടവും നടക്കാത്ത വിധത്തിൽ വളരെയധികം മതി. 1 ലിറ്റർ പാൽ പോലും ഞങ്ങളുടെ ഇതിൽ നിന്നും ഞങ്ങൾ എന്തോന്നാണ് വാടക കൊടുക്കാനായിട്ട്. 3,500 വാടക അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വാടക അടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, എഗ്രിമെൻ്റ് എഴുതാനും ഞങ്ങളെ കൊണ്ടില്ല. ഞങ്ങൾ നേരത്തെ വാടക അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി കൊടുത്തു. കാരണം ഈ കടയുടെ സൗകര്യം അനുസരിച്ച് മറ്റൊരു സാധനങ്ങളും വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല. ചായയും വടയും മാത്രം വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു സാധനം എടുത്ത് വെക്കാൻ തക്കണമുള്ള സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല. വെച്ചാൽ ഗതാഗത തടസ്സമായിരിക്കും. നമുക്ക് ആൾക്കാർ നടന്നു പോകാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യം. അപ്പുറത്തെ കട തുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ചായ വാങ്ങിച്ചിട്ട് ആ കടയിൽ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് തിരിയുമ്പോൾ അവരുടെ ദേഹത്തായിരിക്കും ആ ചായ. അങ്ങനെയുള്ള രീതിയിലാണ് ഇത്. ശരിക്കും പറയുന്നത് നല്ല ബലത്തിലും അല്ല ഇത് വെച്ചിരിക്കുന്നത്. ഒന്ന് തൊട്ടാൽ മതി. പിന്നെ എണ്ണച്ചട്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചായ ഇവിടെ വെച്ചിട്ട് എണ്ണച്ചട്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിലുള്ള ഒരു സ്റ്റൗവാണത്. അത് ഈ പലകയുടെ അടിയിലാണ് ആ എണ്ണച്ചട്ടി വയ്ക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടണത്. അതിൽ വയ്ക്കുമ്പോഴേക്ക് ഈ പലക കത്തിപ്പോവും. 1 മാസം കറക്റ്റായിട്ട് ഇത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പലക കത്തിപ്പോവും ഈ ചൂടടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ വാടക അടയ്ക്കണം? ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? എന്താ ഇവർ മിണ്ടാണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ മിക്കവാറും ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വരുന്ന ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരൻ രാത്രി 9 മണിവരെയും 10 മണിവരെയൊക്കെ ഇരുന്ന് നമ്മൾ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത വിധത്തിൽ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒന്നുകിൽ വെള്ളം കാണില്ല, അല്ലെങ്കിൽ കറണ്ട് കാണില്ല, അതല്ലെങ്കിൽ അത് വൃത്തി ഉണ്ടാവില്ല. ഇതിൽ രണ്ടിലേതെങ്കിലുമൊക്കെ ആയിരിക്കും അവിടുത്തെ സ്ഥിതി വിശേഷം. ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത്രയധികം ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അനുഭവിക്കുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം സർക്കാരിൽ നിന്നും ഉണ്ടാവണം, നഗരസഭയിൽ നിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പോയി മേയറെടുത്തും ചെയർമാൻ്റെ അടുത്തും സെക്രട്ടറിക്കും ഞങ്ങൾ ഒരുപാട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അപേക്ഷ കൊടുത്തതിൻ്റെ ആ റെസീറ്റുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തല്ലേ
കലക്ടർ അവസാനമായിട്ട് പറഞ്ഞതാണ് സെക്രട്ടറിക്ക് ഞങ്ങളുടെ കയ്യിൽ നേരിട്ട് എഴുതി തന്നിട്ട് ആ ഇതാണ് ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് അയച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു പരിഹാര മാർഗ്ഗം ഇല്ലയെന്ന് പറഞ്ഞാൽ, എന്നാലും വാടക അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം ഞങ്ങൾക്ക് ചെയ്തതാണ്. ഫ്രണ്ടിലുള്ള കട എന്തായാലും മാറ്റിത്തരണം. അത് മാറ്റണം. ഫ്രണ്ടിലുള്ള ആൾക്കാരെ ഈ വശത്തേക്ക് ആക്കുമെന്നാണ്, ആർക്കി വീടുകളിലോട്ട് ആക്കുമെന്നാണ് പറഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടിയാൽ ഇവിടെ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇല്ലാത്ത നമുക്ക് എന്തോന്നും ബിസിനസ് ചെയ്യാൻ ഞങ്ങളിവിടെ. ഈ സ്കൂട്ടറും കാറും മാത്രം വല്ല ഒന്നോ രണ്ടോ കാറ് വരും. സ്കൂട്ടർകാർ വന്നിട്ട് അവർ സാധാരണ ഇവിടെ ഓഫീസിലുള്ള ജോലിക്ക് വന്നവരാണ്. അവർ വന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഓടി വന്നെ. അവർ കാണുന്ന കടയിൽ കയറി അങ്ങ് ചായ കുടിച്ചിട്ട് അങ്ങ് പോകും. ഫ്രണ്ടിൽ രണ്ട് ഓപ്പൺ കടകളിരിക്കുന്നു നാലഞ്ച്, അവർക്കൊക്കെ കുറച്ച് കച്ചവടമുണ്ട്. അതേസമയത്ത് ബാക്കി ബാക്കിലോട്ട് ഇരിക്കുന്ന ഇടയ്ക്കിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു നിവൃത്തിയില്ല. അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്ന് കിട്ടേ പറ്റുള്ളൂ. എങ്ങനെ